ഇക്കോ ഇലക്ഷൻ അറിയിക്കോ, ഇലക്ഷൻ അറിയിക്കോ. എന്തായാലും കോൺഗ്രസ് എൽ ഡി എഫ് 18 സീറ്റ് അറിയിക്കോ. 18 സീറ്റ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അതെ, ക്യാപ്ഷൻ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണം കേട്ടോ, ക്രിക്കറ്റ് കളി തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത്. കാരണം ഇവിടെ മലയാളികൾ ഒരുപാട്, ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ ഒരുപാട് മലയാളികൾ ഒത്തുകൂടുന്നുണ്ട് ഇവിടെ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. 2-3 മാച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആദ്യത്തെ മാച്ച് നടക്കുന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്ക് ഒരുപാട് മലയാളികളുണ്ട്. സമയം ഏകദേശം ഒരു 10 മണിയാകാറായി. നല്ല വെയിലാണ്, ഇവർ നല്ല നട്ടപ്പൊരു വെയിലത്ത് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ടൂർണമെൻ്റ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരെ പരിചയപ്പെടാതെ അത് കഴിഞ്ഞ് ഇവിടുത്തെ കാഴ്ചകളും കഴിഞ്ഞ് അടുത്ത ഗ്രൗണ്ടിലേക്ക് പോകാം, അവിടെയും നമുക്ക് മലയാളികളെ പരിചയപ്പെടാം കേട്ടോ. ഇവിടെ ഇതാണിപ്പോൾ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഒരു ടീമും അതുപോലെ നമ്മുടെ കർണാടക ടീമും തമ്മിലുള്ള മാച്ചാണ്. ഇവിടെ കണ്ടോ, ഇത് മുഴുവൻ നമ്മുടെ മലയാളി ചങ്കൽ കേട്ടോ. നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാം. ആരാ ഫസ്റ്റ് ആരാ തുടങ്ങുന്നത്? ഇവിടെ നിന്ന് തുടങ്ങാം. എന്റെ പേര് ഷജിൽ, കണ്ണൂർ ജില്ല ചെമ്പലോട് ഗ്രാമം. കണ്ണൂർ ഒന്ന്. കോഴിക്കോട് റിനീഷ്. കോഴിക്കോട് ഒന്ന്. എന്റെ പേര് അബ്ദുൽ. കൊല്ലം ആശ്രമം. ഷിജു പരിചയപ്പെട്ടിട്ടുണ്ടാവും, കണ്ണൂരാണ് ചെമ്പിലോട് പ്രദേശം. കണ്ണൂർ 2. ഹലോ ജിതിൻ, പയ്യന്നൂർ നാട്. കണ്ണൂർ 3. 3 കണ്ണൂർ കിട്ടി. പറഞ്ഞോ. ഷബീർ ഉമ്മാർ തലശ്ശേരി. കണ്ണൂർ 4. ശ്രീജേഷ് പഴങ്ങാടി മടായി. കണ്ണൂർ 5. വേറെ ഒരു സഫ്വാൻ മലപ്പുറം. ഒരു വലിയൊരു മലപ്പുറം. സുമേഷ് കോഴിക്കോട്. കോഴിക്കോട് 2. നന്ദകിഷൻ എറണാകുളം. എറണാകുളം 1. ഇസ്മായിൽ കണ്ണൂർ. 5 കണ്ണൂർ. ഇനീഷ് കളനാട്, സോറി കാസർഗോഡ്. കാസർഗോഡ്. അപ്പൊ മെജോറിറ്റി കണ്ണൂരാർക്കല്ല. എന്താ ശരിക്കും ഇവിടെ ഞായറാഴ്ച എല്ലാ ദിവസവും കളി എടുക്കുന്നതാണോ, അല്ലെങ്കിൽ ഇന്ന് മാത്രമാണോ? ടൂർണമെന്റ് ആണ്. ഞായറാഴ്ച എല്ലാ ദിവസവും കളി എടുക്കുമോ? എല്ലാ ഞായറാഴ്ചയും. അപ്പൊ നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിച്ചു വന്നാണോ ഇവിടുന്ന് പഠിച്ചതാണോ? പേര് പറ പേര് പറഞ്ഞു. കണ്ണൂരല്ല, കണ്ണൂരാറിന്റെ മെജോറിറ്റി കേട്ടോ. അപ്പൊ ഇന്ന് ഇന്ന് നിങ്ങൾ ആരോട് കളിക്കുന്നേ? ഇന്ന് നമ്മളിപ്പോ ക്വാർട്ടർ ഫൈനൽ ആണ്. നമ്മളിപ്പോ കളിക്കാൻ പോകുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് ടീം റൈസിംഗ് സ്റ്റാർ. അത് ഒരു നോർത്ത് ഇന്ത്യൻ ടീമാണ്. നമ്മള് കണ്ണൂറും അല്ല മലബാർ ക്ലബും അതുപോലെ റൈസിംഗ് സ്റ്റാർ ഇത് ജയിച്ചാൽ നമ്മൾ സെമി ഫൈനല്. ഇപ്പോൾ പാകിസ്ഥാനും കർണാടക കളിക്കുന്നവരും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാവരും. താങ്ക് യു. ഒരു സെക്കൻഡ് പോലെ ഓടല്ലേ നിങ്ങൾക്ക്. നിങ്ങളിപ്പോൾ എത്ര കളി കഴിഞ്ഞു ഇവിടെ? നമ്മളിപ്പോൾ 3 ലീഗ് മാച്ച് കഴിഞ്ഞു. ലീഗ് കളി കഴിച്ചു, അതിൽ ഗ്രൂപ്പ് ചാമ്പ്യൻ ആയിട്ട് ഇപ്പോൾ നമ്മൾ കളിക്കുന്നത് ബി ഗ്രൂപ്പിലെ സെക്കൻഡ് ചാമ്പ്യനിലെ റൈസിംഗ് സ്റ്റാർ ആയിട്ട്. അപ്പോൾ ഇന്ന് ഇന്നത്തെ കളി കഴിച്ചാൽ നിങ്ങൾ പിന്നെ ഫൈനലെത്തും. കപ്പടിച്ച് എന്ത് കിട്ടും? നിങ്ങള് മുമ്പ് എല്ലാരും പ്രാർത്ഥിക്കണമെന്നേ, നമുക്കെല്ലാം ഷെയർ ആക്കി തരില്ലേ? കപ്പ് നിങ്ങളടുത്ത് പൈസ തന്നാ മതി. അപ്പൊ ശരി ഗൈസ്, കളിയും കാണാം, കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുകയും ചെയ്യാം കേട്ടോ. നമുക്ക് ഒരാളെ പരിചയപ്പെടാം. പറഞ്ഞു ചിരി പിന്നെ ആദ്യം പറഞ്ഞു. എൻ്റെ പേര് സജിത്ത്, ഞാൻ കണ്ണൂർ കണ്ണാടി പറമ്പ്. ഞങ്ങളുടെ സ്വന്തം സജിത്ത് പട്ടുവിലാനാണ്. 2 വർഷമായി ഇവിടെ വന്നിട്ട്. 1-2 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ മലയാളി അസോസിയേഷൻ്റെ കമ്മിറ്റിയിലുണ്ട്. അടിപൊളി അടിപൊളി. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ക്രിസ്മസിന് ക്രിസ്മസ് പാപ്പയായിരുന്നു. അതിന് മുന്നത്തെ ഓണത്തിന് ഞങ്ങൾ മാവേലിയായിരുന്നു. അതിനുള്ള യോഗ്യതയുണ്ട് മൊത്തത്തിൽ. സകലകാല വല്ലഭനല്ല. ഓക്കെ ഓക്കെ ഓക്കെ. കളിയൂറ്റ് കളിയൂറ്റ്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞല്ലേ, നമ്മളെ നാട്ടിലത്തെ പൊറോട്ടയുണ്ട്. സംഭവം തീർന്നു, ഞാനെല്ലാം കഴിച്ചു തീരാനായി. 2 എണ്ണം കണ്ടുള്ളൂ. പൊറോട്ടയുണ്ട്, പിന്നെ അതുപോലെ മുട്ടക്കറി. മുട്ടക്കറി ഒന്ന് മുക്കിയേ. മുട്ടക്കറിയും ബീഫായാലും ഉദ്ദേശിച്ചത്, പക്ഷെ മുട്ടക്കറിയാണ് കിട്ടിയത്. പിന്നെ ചായ ഉണ്ട് കേട്ടോ. കളി മാത്രല്ല, നല്ല തീറ്റി നടക്കുന്നുണ്ട്.
അടുത്ത കളി നമ്മുടെ മലബാർ, നമ്മുടെ മലയാളികളുടെ കളി കേട്ടോ. ഇവര് ജയിക്കോ തോക്കോ നമുക്ക് കാണാം കേട്ടോ. എല്ലാരും ഇവിടെ റെഡി ആകുന്നുണ്ട്. ഇവിടെ എലക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇവര് എലക്ഷൻ ഒക്കെ സംസാരിക്കുന്നത്. കണ്ണൂര് സഖാക്കന്മാരുണ്ട്, ഞാൻ പറയുന്നില്ല. സംഭവം ഉഷാറാണ് കേട്ടോ ഇവർക്കിടയില്. നമ്മുടെ മലയാളി ടീം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരുകാരുടെ നമ്മുടെ എറണാകുളം കാരണം പേര് വയ്ക്കാനുണ്ട്, പേര് മറന്നുപോയി. തൃശ്ശൂർ എറണാകുളം ഇവരാണ് ഇറങ്ങുന്നത്. ഓപ്പോസിറ്റ് അടിക്കുന്നത് ഗുജറാത്തികളാണ്, ഗുജറാത്ത് ടീംസിനോടാണ് ഇവർ കളിക്കുന്നത്. അടുത്ത ബോളിൽ നമ്മളെ മല്ലുബ്രോ ഔട്ടായി പോയി, ഭയങ്കര സങ്കടം പൊളിച്ച് കേട്ടോ. സങ്കടത്തിന്റെ പ്രതീകാരി പൂ വരെ ഇല വരെ പോഴിക്ക് തായ വീണ്. നമ്മളെ മല്ലുബ്രോ ഔട്ടായി, അടുത്ത ബാറ്റ്സ്മാൻ ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ കമന്റേറ്റർ, കമന്റേറ്റർ ഉഷാറാക്കുന്നുണ്ട്. കളി നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ചറ പാറ സിക്സ് വരുന്നുണ്ട്. അങ്ങനെ കളി കഴിഞ്ഞു. 88 റൺ എടുത്തിട്ട് മലബാർ ക്രിക്കറ്റ് ക്ലബ് ബാറ്റിംഗ് അവസാനിപ്പിച്ച്. അപ്പൊ ഇപ്പൊ അവര് ഫീൽഡിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ബോളിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസിനെ പൊടിച്ചിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമുക്കേത് നോക്കാം അല്ലെ. സംഭവം നല്ല കളി കേട്ടോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നല്ല നല്ല അടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് പല ഏജിലുള്ള ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ യുവാക്കൾ മാത്രമല്ല, പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടോ ഇവിടെ. ഇപ്പം നമ്മുടെ മലബാർ ക്രിക്കറ്റ് ക്ലബ്ബ്, നമ്മുടെ മലയാളീസ് ഇപ്പോൾ അവിടെ ഡിസ്കഷനിലാണ്. ക്യാപ്റ്റൻ്റെ നിർദ്ദേശങ്ങളെല്ലാം കേട്ടിട്ട് നിൽക്കുന്നത്, എങ്ങനെയെങ്കിലും ജയിച്ചിട്ട് അടങ്ങും എന്നുള്ള വാശിയിലാണ് നല്ലത് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ ടീമാണ് ബോൾ ചെയ്യുന്നത് കേട്ടോ, മലബാർ ക്രിക്കറ്റ് ക്ലബ്ബാണ് ബോൾ ചെയ്യുന്നത്. നല്ല അടിയായിരുന്നു, നല്ല മികച്ചൊരു ഫീൽഡിംഗ് മിസ് ഉണ്ട്. Actually, he is known for hard hitting. Agli gay! Come on! Bold! Bold! Wicket over! കേരളത്തിന് വേണ്ടത് ഇനി 16 റൺസ് അവർക്ക് വേണം ജയിക്കാം. 3 ഓവർ ബാക്കിയുണ്ട്, 3 ഓവർ ചവിട്ടി പിടിച്ച് റൺസ് ഓടുകയാണ് നോക്കിയാൽ ജയിക്കാം. അങ്ങനെ മലബാർ ക്രിക്കറ്റ് ടീം പരാജയപ്പെട്ടിരിക്കുന്നു. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിക്കാം. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇവിടെ ആഹ്ലാദിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ചാമ്പ്യൻ ആയിരുന്നു, എല്ലാ കളിയിലും 120 above അടിച്ചതായിരുന്നു. പക്ഷേ ഈ ഒരു കളി മാത്രം
സ്കോർ കുറഞ്ഞു. സാറില്ല സാറില്ല, ഇപ്പം നെക്സ്റ്റ് ടൈം അടുത്ത ടൂർണമെൻ്റ് ഉണ്ട്, അടുത്ത ഡി ആർ സി സിൻ്റെ ടൂർണമെൻ്റ് ആണ്, ഡിസ്ട്രിക്ട് ലെവൽ ടൂർണമെൻ്റ് ആണ്, ക്രിക്കറ്റ് ബോൾ ടൂർണമെൻ്റ് ആണ്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. എം സി സി ടീം റൈസിംഗ് സ്റ്റാർ ടീം, പ്ലീസ് കം ഓൺ ദ ബോർഡ്. എം സി സി ടീം എന്നാ അവിടെ പോയിട്ട് വാ. അപ്പോൾ കളി കഴിഞ്ഞു, കളി തോറ്റു, തോൽക്കൽ വലിയ സംഭവം ഒന്നല്ല. ഇവിടെ ഇന്ത്യൻ ടീം വരെ അഞ്ച് നില പൊട്ടിയിട്ട് ഓടിയിട്ടുണ്ട് പിന്നെ എല്ലാവരും നല്ല കളി. അപ്പോൾ നമുക്ക് ഇനി ഇപ്പം ഞാൻ റൂമിലേക്കാണ് പോകുന്നത്. റൂമിൽ പോയിട്ട് സമയം ഒരു 12 മണി, 3 മണിക്ക് നമുക്കൊരു കളിയും കൂടി ഉണ്ട്. അതിന് നമുക്ക് ഒരുപാട് ഫാമിലി ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതും കൂടി ഒന്ന് കാണാം കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ വളർച്ചയുടെ കാണുന്നുള്ളൂ, ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ് കേട്ടോ, ബസ് സ്റ്റോപ്പാണ്, ഗവൺമെൻറ്റിനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മെട്രോ ഒക്കെ പോലെ, ഞാൻ വിയറ്റ്നാമിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്, വിയറ്റ്നാമിൽ ആ വീഡിയോ കണ്ടാൽ മനസ്സിലായി നിങ്ങൾക്ക്. ഈ ബസ്സിന് പോകുന്ന ട്രാക്കാണിത്, ഈ ട്രാക്കിലൂടെ മാത്രം, ഈ ബസ് മാത്രം ഈ ട്രാക്കിലൂടെ പോകുള്ളൂ, വേറെ വണ്ടികൾക്ക് പോകാൻ പാടില്ല, ഫൈൻ വരും. അപ്പം നല്ല സ്പീഡിൽ എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും അങ്ങ് ഒഴിവാക്കി കിട്ടും. ഞാൻ ആ വിയറ്റ്നാം വീഡിയോൻ്റെ ലിങ്ക് ഇട്ടിട്ട് നിങ്ങളൊന്ന് കണ്ടാൽ മതി. നിങ്ങളെ ഇത് നോക്കിയാൽ നല്ലൊരു കോമഡി ഉണ്ടോ, ഇതാണ് ആഫ്രിക്കൻ ടെക്നോളജി കേട്ടോ. ഇത് നമുക്ക് ഈ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല, ഇവിടെ മാത്രമേ കാണാൻ പറ്റൂ. ഞാനങ്ങനെ ഭക്ഷണം കഴിച്ചു, സമയം ഒരു 4 മണിയാകും വരെ. ഞങ്ങളിപ്പം ഈ പറഞ്ഞ ജിംഖാന എന്ന് പറഞ്ഞ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. എന്താ പറയുക, നല്ല അടിപൊളി ഫുഡായിട്ടോ, നല്ല മുള്ളം കറിയും മീൻകറിയും നല്ല അടിപൊളി ഈ പുളിയുടെ ചമ്മന്തിയും ഒക്കെ കിട്ടി. ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാത്ത ഈ എപ്പിസോഡ് സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ, നമ്മളെ കണ്ണൂരുകാരനെ മൊത്തമായിട്ട് വണ്ടി നിറച്ചിട്ടുള്ളത് കേട്ടോ എല്ലാവരും. കണ്ണൂരുകാരാണ് ശരിക്കും ടാൻസാനിയയിൽ കൂടുതൽ അല്ലേ? ഞാൻ കണ്ടത് മൊത്തം ഈ ടാൻസാനിയ നേറിയ കണ്ണൂരുകാരാണ്. കെനിയയിലൊക്കെ തൃശ്ശൂര് പാലക്കാടൊക്കെ ആണെങ്കിൽ അത് മാറി, ടാൻസാനിയ എത്തിയപ്പോൾ ദാറുസലാം എത്തിയപ്പോൾ മുഴുവൻ കണ്ണൂരുകാരെ. സ്പെഷ്യൽ യങ്സ്റ്റേഴ്സ് ഒരുപാടുണ്ട് ടാൻസാനിയ, ഒരുപാട് ഇവിടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അതാണ്. അപ്പൊ ഇനി നമ്മള് ഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ ഇല്ല ആൾക്കാരെ പരിചയപ്പെടാം, ആ ക്രിക്കറ്റ് കളിയൊക്കെ ഒന്ന് കാണും കേട്ടോ. ഞാനൊരാളെ പരിചയപ്പെടുത്തു കേട്ടോ, ബ്രോ നമ്മുടെ കണ്ണൂരാരാണ് ബ്രോ, ധോണിയുടെ കട്ട ഫാൻ കേട്ടോ. കട്ട ഫാനാ, കട്ട ഫാൻ. കാരണം കഴിഞ്ഞക്കറിയാം ഈ വീഡിയോ അല്ലേ, ബ്രോന്റെ കളിയില് ഇവിടുത്തെ ആൾക്കാരൊക്കെ ധോണി ധോണി എന്ന് പറയും, നല്ല സിക്സ് ഒക്കെ അടിച്ചിരുന്നു. ധോണി ഇത് നമ്മളെ മുത്താണ്, ധോണി ഇതാണ് നമ്മളെ ധോണി, നമ്മളെ കേരള എം സി സിന്റെ മുത്ത് ധോണിയാ. അപ്പൊ ഒരുപാട് ധോണി ഫാൻസ് ഉണ്ട്, ബ്രോന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടോ? ധോണിയുമായി ആക്ഷൻ ആൻഡ് എല്ലാം ഇവൻ ധോണിയാ. എങ്ങനെ ഡ്രസ്സിംഗ്? ധോണി ഡ്രസ്സിംഗ് ധോണി എല്ലാം എല്ലാം കൊണ്ടും ധോണിയാ. ഇവന്റെ ആക്ഷൻസിൽ പോലും ഇവൻ ധോണിയാ. എന്ത് തോന്നുന്നു ഈ ധോണി ഫാൻ ആകാനുള്ള കാരണം എന്താ? ഞാനും ധോണി ഫാനാണ്. ബ്രോ പറ ധോണി ഫാൻ ആകാനുള്ള കാരണം എന്താ? കാരണം കയ്യില്ല, ധോണിനെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര കാലം തുടങ്ങിയിട്ട് ധോണി പ്രേമം? ഏകദേശം ധോണി ക്രിക്കറ്റിൽ വന്നത്തോളം കാലം. ആ കാലം തന്നെ ധോണിയുടെ മറ്റേ മൂവി ഇറങ്ങിയിട്ടില്ല, കണ്ടിരുന്നു? അതും കണ്ടിരുന്നു. എത്ര തവണ കണ്ടു? ഫസ്റ്റ് ഷോ തന്നെ കണ്ടു. ഫസ്റ്റ് ഷോ കണ്ടു. മൊത്തത്തിൽ എത്ര തവണ കണ്ടു? മൊത്തത്തിൽ 3-4 തവണ ഉണ്ടായിരുന്നു. അതിൽ അടിപൊളിയുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ട്. അത് ഇവിടെ ഇപ്പം നടക്കുന്ന കളിയുണ്ടോ? ഇതിൽ മഞ്ഞ ജേഴ്സി ഇട്ടത് പാകിസ്ഥാനിൻ്റെ ഒരു ടീമാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആൾക്കാർ, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ. പിന്നെ മറ്റേത് ഇവിടുത്തെ ലോക്കൽസ് മിക്സഡാട്ടോ. നല്ല ഗ്രൗണ്ടാണ്, നല്ല അടിപൊളി ഗ്രൗണ്ടാണ്. ഈ കളി കഴിഞ്ഞ അടുത്താണ് നമ്മുടെ മലയാളികളുടെ കളി വരുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ചുറ്റും, നല്ല നിലവാരമുള്ള ഗ്രൗണ്ടുകളാണ്, ഫാമിലി ഉണ്ട് ഒക്കെ ഉണ്ട്. നല്ല കളിയാട്ടോ. അതെ, അതിലൊരു ചങ്ങായി ഭയങ്കര അടി. യെല്ലോ കളറ് പാകിസ്ഥാൻ ടീമാണ്, അപ്പൊ അവരങ്ങനെ ബാറ്റ് ചെയ്യുന്നത്.
ഭയങ്കര അടിയാട്ടെ ഇവന് വട്ടി എന്ന് പറഞ്ഞ യജാതിയുടെ കുറെ സിക്സ് മോർ അടിച്ചു കയറ്റുന്നു. ഈ നമ്പർ 19 നമ്പർ. ആ ഇവരുടെ കളി കഴിഞ്ഞു കേട്ടോ, ഇവരുടെ കളി കഴിഞ്ഞു. ആരാ ജയിച്ചതെന്ന് എനിക്കറിയില്ല. ആരാ ജയിച്ചതില്? അങ്ങനെ പച്ചകളുടെ ടീം ജയിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മളുടെ ടീമിൻ്റെ ഡ്രസ്സിംഗ് ആണ്. അപ്പോൾ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങിക്കേണ്ടി നമുക്ക് കാണാം കേട്ടോ. ഇത് ഇവരുടെ ഡ്രസ്സിംഗ് റൂമാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഡ്രസ്സിംഗ് റൂമിലേക്ക്. ലേഡീസിനാണ് ഇത്, ബോയ്സിനാണ്. Okay, we think that we have to make sure that we go in off plan and we play better. Bowlers, for the medium paces, not too fast. In between, and not too fast, not too slow. It's up to you. You need to mix up the pace, because for the medium paces, the ball is coming and it's easy to hit. Okay, for the, I think Kishan and Vikram, they're coming. Vikram, we try to make him... We still remain the same. But yeah. What changes is, even if we lose, and if we lose fighting, it has more glory than just giving away everything like a lousy people. Yeah. So what exactly we as bunch of people want to do? As how you individually are going to contribute to the team. So if you are bowling, if yes... നമ്മളിപ്പോൾ കണ്ടത് ഇവർ മാച്ചിന് മുമ്പായിട്ട് ഒരു മോട്ടിവേഷൻ സ്പീച്ച് ആട്ടോ. ഇവിടെ രണ്ടുപേര് കുറച്ച് സീനിയറാണ്. അപ്പോൾ അവർ സ്റ്റാഫിന് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ സ്പീച്ചാണ്. നമുക്ക് ടീമിനെ പറ്റി ഒന്ന് പരിചയപ്പെടട്ടോ. നമ്മുടെ വിപിൻ ബ്രോ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് തൻസാനിയയിലെ മലയാളികളുടെ രണ്ട് ക്രിക്കറ്റ് ടീമുകളിൽ ഒന്നാണ്. അടുത്തത് കാരവൻസ്, ഓക്കെ. രണ്ടാമത് ടീമും എം സി സി. അവരവിടെ കണ്ടു. കാരവൻസ് എന്ന് പറയുന്നത് തൻസാനിയയിലെ ഏറ്റവും പഴയ ക്രിക്കറ്റ് ക്ലബ്ബാണ്. ഇത് 11 വർഷമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പറ്റം മലയാളികൾ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് ടാൻസാനിയയിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് മലയാളികളുടെ കാരവൻസ് എന്ന് പറയുന്ന ഈ ടീമാണ്. ഈ മലയാളികൾ എല്ലാവരും ഇവിടെ ജോലിക്ക് വന്നവരാണ്. ജോലി ഇന്ത്യയിൽ കൂടി ക്രിക്കറ്റ് കളിച്ച് അത് ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന ഒരു പറ്റം യുവാക്കളുടെ ഒരു ടീമാണ് കാരവൻസ്. ഇതിനു മുമ്പ് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് നിങ്ങളുടെ പറയാൻ പറ്റും? കാരവൻസിന്റെ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ കാരവൻസിന്റെ പാർട്ടായ രണ്ടാൾക്കാർ, രണ്ടെല്ലാം മൂന്നാൾക്കാർ ഇൻഫാക്ട് നാഷണൽ ടീമിന് കളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ടീമില് നാഷണൽ ടീമിൽ കളിക്കുന്ന രണ്ടുപേർ ഓൾറെഡി കളിക്കുന്നുണ്ട്. പിന്നെ രണ്ട് മലയാളികൾ ആദ്യമായിട്ട് നാഷണൽ ടീമിനെ റെപ്രസെന്റ് ചെയ്തത് പിന്നെ കാരവൻസ് ആണ്. ഇപ്പൊ കറന്റ് അണ്ടർ 19 കളിക്കുന്ന ഗോകുൽ ആണ് നാഷണൽ ടീമിൽ കളിക്കുന്നത്. സംസാരിച്ച ജിതിൻ നാഷണൽ ടീം പ്ലെയർ ആണ്. ഞങ്ങളുടെ കസീമു നാഷണൽ ടീം പ്ലെയർ ആണ്. ഹമീസി ഈസ് ദി നാഷണൽ ടീം ക്യാപ്റ്റൻ. ഇതാണ് കാരവൻസിന്റെ അച്ചീവ്മെന്റ്. ടാൻസാനിയയിലെ ഏറ്റവും വലിയ ടൂർണമെന്റ്, ഏറ്റവും വലിയ പ്രൈസ് മണി കൊടുത്ത് നടത്തുന്ന ടൂർണമെന്റ് നടത്തുന്നത് കാരവൻസ് ആണ്. ഇതിപ്പോ എത്ര മലയാളീസ് ഉണ്ട് നിങ്ങളുടെ? ഞങ്ങളുടെ ഒരു മൊത്തം ക്ലബ്ബ് ഒരു 60 മെമ്പറുടെ ക്ലബ്ബാണ്. ഈ ടീമിൽ കളിക്കുന്നവരുടെ 8 പേര് മലയാളികൾ. ആരൊക്കെയാണ് ഇതിലിപ്പോ ഇവിടെ ആരൊക്കെയുള്ളത് ഒന്ന് പരിചയപ്പെടുത്താവോ? മനോജ്, നാട്ടിലെ കാണിക്കാനുള്ള ഇവിടെ വന്നിട്ട് ഇപ്പൊ 6 വർഷമായി ഇവിടെ 4 വർഷമായി ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. സോ അവരെ അവർ തിരക്കാണ്, കാരണം കളി തുടങ്ങി. അപ്പൊ അങ്ങനെ കോൾ വന്നു, എല്ലാരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകട്ടോ. നമുക്കായാലും ഇവരുടെ കൂടെ ഇപ്പൊ ഇവരുടെ കളി നമുക്കൊന്ന് കാണാം. പിന്നെ കളി കാണാൻ വന്ന കുറച്ച് ഫാമിലി ഉണ്ട് ഇവിടെ, നമുക്ക് അവരൊന്ന് കണ്ട് അവരൊന്ന് പരിചയപ്പെടാം. പുറത്തേക്ക് ഇറങ്ങിയല്ല അവർ, ഞാൻ കാണിച്ചിടാം. നമ്മുടെ ഈ ഒരു കാരവൻസ് ടീം ബോളിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം ബാറ്റ് ചെയ്യാനുള്ള ഓപ്പോസിറ്റ് ടീം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കളിയുടെ ഒരു സ്റ്റാൻഡേർഡ് കാണാം. ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ നടുവിലിരിക്കുന്നവർ കോൺഗ്രസ് പാർട്ടി, ഈ താഴെ ഇരിക്കുന്നവർ ബി ജെ പി കാരണം. ഇവരെന്നാണ് രാഷ്ട്രീയം ചർച്ച ചെയ്ത് രംഗാണ് ഈ കാണുന്നത്. ചിരിന്ന് പറഞ്ഞ ചിരിച്ചും മരിക്കുന്നത് കണ്ടു കഴിഞ്ഞാല്. മൂന്നാളെ കണ്ണൂരാണ് കേട്ടോ.
നല്ല കോമഡി ആട്ടിന്. നിങ്ങളോട് പറയാനല്ലത്, ഇലക്ഷൻ ഒക്കെയാണ് വരുന്നത്, അപ്പം വേണ്ടാത്ത പണിക്കൊന്നും പോകാതെ അനങ്ങാതിരിക്കുക, ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യുക. ആവശ്യമില്ലാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വാട്സപ്പിലും ഒക്കെ വോയിസുകൾ അല്ലെങ്കിൽ വീഡിയോകൾ പ്രചരിപ്പിക്കാതിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ്. ഇത്ര വലിയ വലിയ ഗാലക്സിനുള്ളിലെ ഇത്രയും കടുകുമണി പോലത്തെ ഭൂമിന്റെ ചെറിയൊരു ഏരിയ ആയ ഇന്ത്യയിൽ, ചെറിയൊരു ഏരിയ കേരളത്തിൽ, ചെറിയൊരു ഏരിയ ആയ ഇരിട്ടിയോ എന്തെങ്കിലും ആ സ്ഥലത്ത് കിടന്നിട്ട് ലോകം നന്നാക്കാൻ വിചാരിച്ച് നടക്കുവോ? അതൊന്നും നടക്കൂല. നിങ്ങൾ ശരിക്കും മനസ്സിൽ അന്ധമായ രാഷ്ട്രീയം ബാധിച്ചിട്ട് വേറെന്തോ ലോകത്തുണ്ട്. ആ ലോകത്തിന് പുറത്തിറങ്ങി വാ, എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കും കേട്ടോ. അല്ലെങ്കിൽ തല പോയാലും കൈ പോയാലും സ്വന്തം വീട്ടുകാർക്കേ പോകും, വേറെ ആർക്കും പോകില്ല. പാർട്ടിക്കാർക്ക് രക്തസാക്ഷിയും കിട്ടും, അവർ അതിനെ കൊണ്ട് അഞ്ചോ ആറും കൊല്ലം ആ രക്തസാക്ഷിയും വെച്ചിട്ട് ബോട്ടും പിടിച്ച് ഓടുകയും ചെയ്യും. അത്രേ നടക്കും. കളി ഇന്ന് പുരോഗമിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ടീം 6 ഓവറിൽ 54 റൺ എടുത്തിട്ട് ഇങ്ങനെ നല്ല അടി അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈയൊരു ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ ടാൻസാനിയൻ ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തുന്ന ടൂർണമെന്റ് ആണ്. ഇതിന്റെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് നാട്ടിലെത്തു 20,000 രൂപ കേട്ടോ. പ്രൈസ് മണിയല്ല, ട്രോഫിയാണ് കിട്ടുന്നത്. പിന്നെ ഇവരുടെ ഈ ഒരു ഇവരുടെ ക്ലബിലെ ഈ ഒരു ക്ലബിന് ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട്. അപ്പം എന്താ പറയുക, ഇതിനിപ്പം കളിക്കാർ എന്ന് പറയുമ്പം അവർക്ക് അലവൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ലോക്കൽസ് കളിക്കാറുണ്ട്, അവർക്ക് അലവൻസും കാര്യങ്ങളും, പിന്നെ ജേഴ്സി, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അവരുടെ ഗിയേഴ്സ്, സേഫ്റ്റി ഗിയേഴ്സ് കാര്യങ്ങൾ, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. അവർക്ക് അതിനൊക്കെ സ്പോൺസേഴ്സ് ഉണ്ട്. ആനുവലി അവർക്കൊരു എമൗണ്ട് വെച്ചിട്ടു. പിന്നെ ഇവരൊരു ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തുന്നുണ്ട്. ആ ചാമ്പ്യൻഷിപ്പിന് ഏകദേശം നാട്ടിലത്തെ ഒരു 16 ലക്ഷം രൂപയുടെ അടുത്ത് നടത്തിപ്പിന് മാത്രം ചിലവാണ്. ഇവരുടെ ക്ലബ്ബ് നടത്തുന്നവരാണ് ഞാൻ പറയുന്നത്, അല്ലാതെ മുഴുവനല്ല. ഇവരുടെ ക്ലബ്ബ് നടത്തുന്നത് ഒരു 16 ലക്ഷം രൂപ എടുത്ത് ചിലവില്ല. അതൊക്കെ ആ സമയത്ത് കുറച്ച് സ്പോൺസേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് നടത്തി മിച്ചം വരുന്ന ബാക്കി പൈസ അതിൽ നിന്നാണ് ഇവർ, അതും ഇവർ ഈ ഒരു പ്ലെയേഴ്സിന് വേണ്ടിയിട്ടും ക്ലബിന് വേണ്ടി ചിലവാക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് നടക്കണം. ഫുട്ബോളായിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമ്മളൊന്നും കൊടുക്കണം. കാരണം നല്ല നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പം മലയാളികൾ ഇന്ത്യ എന്ന് കേനി ഇവിടെ ഒരു ടാൻസാനിയയിൽ വന്ന് ടാൻസാനിയയിലൊരു 10 വർഷമായിട്ട് ക്ലബ്ബ് നല്ല രീതിയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ, അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാട്ടോ. അങ്ങനെ കാരവൻസ് ബാറ്റ് തുടങ്ങി കേട്ടോ. മറ്റവരുടെ പിന്നെ 107 റൺസിന് 10 ഓവർ 107 റൺസ് എടുത്തു. കാരവൻ അങ്ങനെ ബാറ്റ് തുടങ്ങി, ഫസ്റ്റ് ടച്ചാണ് കാണുന്നത്. ഇപ്പം ഇവിടെ ഒരുപാട് ഫാമിലിയൊക്കെ വരുന്നുണ്ട് അതൊക്കെ കാണിച്ചതുപോലെ. ഇതൊക്കെ നമ്മുടെ മല്ലു ബ്രദേഴ്സാണ്, അവരുടെ ഫാമിലിയാണ് പുറകിലുള്ളത്. ഇതിൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഗോൾഫ് ഒരു ഗ്രൗണ്ട് കാണാം, ഗോൾഫ് കളിക്കുന്ന ഒരു ഇതുണ്ട്. എത്രയോ ദൂരം ഉണ്ട് കേട്ടോ, നല്ല വൃത്തിയിലൊരു സ്ഥലം. ഇതുപോലത്തെ ഗ്രൗണ്ട് നമുക്കുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. വാ സൂപ്പർ കേട്ടോ, ഇത് മൊത്തത്തിൽ സൂപ്പർ. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാം, കളി കാണാം, കളിക്കാം. അവരെ ഇനിയും രാഷ്ട്രീയം പറിച്ച് നിർത്തിയിട്ടില്ല. ഞാൻ വിചാരിച്ച അടിയാവുന്നു, പക്ഷെ അടിയൊന്നും ആവുന്നില്ല കേട്ടോ. ചിരിച്ച് മരിക്കേന്ന് ഞാൻ ഇവരെ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഇപ്പോഴും അതന്നെ പറയുന്നത്. ആരാ ജയിക്കോ, ഇലക്ഷൻ ആരോ? ഇലക്ഷൻ ജയിക്കോ എന്തായാലും കോൺഗ്രസ്. എൽ ഡി എഫ് 18 സീറ്റ് ആരോ? 18 സീറ്റ് കേന്ദ്രത്തിൽ BJP അല്ലേ? നാട്ടിലപ്പം കോൺഗ്രസ് ജയിക്കും, CPM ജയിക്കും. വെച്ചുപിടിക്കും, മൊട്ടയടിക്കുന്ന അതെങ്ങനെ മറ്റേ വെച്ചുപിടിക്കും, നല്ല രസമുള്ളു. ഞാൻ പറയുന്ന എന്തായാലും 18 സീറ്റ് LDF done. നമ്പർ കൊടുത്തോ സഖാക്കന്മാരിലും പൂമാല വെച്ചിട്ട് ആവേശം കണ്ടിട്ട്
കേരളത്തിൽ എന്തെങ്കിലും നടക്കോ? കേരളത്തിൽ എന്തെങ്കിലും നടക്കോ? ഞാനീ പരിപാടി അവതരിപ്പിക്കുന്ന അവതാരകൻ മാത്രം, അതുകൊണ്ട് ഞാൻ കമന്റ് ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ പരസ്പരം പറയാം. ഇപ്രാവശ്യം 16-4 18 ഷുവർ 16-4 നമ്മളൊരു 3 പിടിക്കുന്നുണ്ട്. നീ പിടിച്ചോ 18 നീ എടുത്ത് മൂന്നെണ്ണം അവൻ എടുത്ത് 18 സീറ്റ് ഞാൻ പറയുന്നല്ലോ. 18 പറഞ്ഞോട്ട്. അടുത്ത മാസം 23 അല്ലേ കാണാം നമുക്ക്. കാണാം 18 ഞാൻ പറയുന്നു 18 LDF. ഓക്കെ ഓക്കെ. സമയം ഒരു 6:30 ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് തിരിച്ചു പോട്ടോ, കാരണം ഇതും കളി തോൽവിയുടെ വക്കത്താണുള്ളത്. പിന്നെ എന്താ പറയാ, അപ്പൊ അധികം സമയം കഴിഞ്ഞിട്ട് കാര്യമില്ല വെച്ചു. അപ്പം വേറൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ ഒരു ക്രിക്കറ്റിന്റെ ആക്ടിവിറ്റീസ് ഉണ്ട് കാണിക്കാൻ വേണ്ടി എപ്പിസോഡ് ചെയ്തു എന്നുള്ളു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ വേറെ സ്ഥലത്തൊക്കെ പോകുന്നത്, അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. പിന്നെ അതുപോലെ മറ്റന്നാളെ സൻസിബാറിലൊക്കെ പോകുന്നുണ്ട്. സൻസിബാർ ഐലൻഡിലൊരു 3-4 ദിവസം ഉണ്ട്. 3-4 ദിവസം കൊണ്ട് ഏകദേശം 4-5 എപ്പിസോഡ്സ് ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സൻസിബാർ മലയാളത്തിലെ ആദ്യത്തെ യൂട്യൂബ് വ്ളോഗ് ആയിരിക്കും കേട്ടോ, അതും കൂടി നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചേരാം. അപ്പോൾ ശരി ഗൈസ്, അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.